നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് 2023 ജൂൺ ജൂലൈ മാസങ്ങളിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസിനെ കുറിച്ചാണ്. ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, ജൂൺ ജൂലൈ മാസങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ, ഇവയാണ് നമ്മളിന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ വാർത്തയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ വാർത്തയുടെ പേരാണ് PM സ്വനിധി മൊബൈൽ ആപ്പ് എന്നാണ് പറയുന്നത്. PM സ്വനിധി, അതായത് പ്രധാനമന്ത്രിയുടെ പേരിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. എന്തിനു വേണ്ടിയാണ് ഈ PM സ്വനിധി മൊബൈൽ ആപ്പ് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പാൻഡമിക് കാലം, നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്ന ആ കാലഘട്ടത്തിനെയാണ് നമ്മൾ പാൻഡമിക് കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പാൻഡമിക് വെല്ലുവിളി നിറഞ്ഞ കാലത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സ്വനിധി പദ്ധതി എന്നത് ഇന്ത്യയിലെ വഴിയോര കച്ചവടക്കാർക്ക് നിർണായക പിന്തുണ നൽകുന്ന ഒന്നായിരുന്നു. പാൻഡമിക് കാലത്ത് വെല്ലുവിളി നിറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സ്വനിധി പദ്ധതി എന്നത് ഇന്ത്യയിലെ വഴിയോര കച്ചവടക്കാർക്ക് നിർണായക പിന്തുണ നൽകുന്ന ഒന്നായിരുന്നു. അടുത്തിടെ തെരുവ് കച്ചവടക്കാർക്കായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു മൊബൈൽ ആപ്പ് സർക്കാർ പുറത്തിറക്കുകയുണ്ടായി. അതായത് നമ്മുടെ തെരുവോര കച്ചവടക്കാർ അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാർക്കായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സർക്കാർ പുറത്ത് ഇറക്കുകയുണ്ടായി. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് PM സ്വനിധി ആപ്പ് എന്നാണ് പറയുന്നത്. അതായത് വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പുറത്തിറക്കിയ ആപ്പാണ് PM സ്വനിധി ആപ്പ്. ഇതിന് ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് കോവിഡ് പോലെയുള്ള പാൻഡമിക് കാലത്ത് വഴിയോര കച്ചവടക്കാർ അഭിമുഖീകരിച്ച ആ ഒരു ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെയാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നന്ദബാബ മിൽക്ക് മിഷൻ പദ്ധതിയാണ്. നന്ദബാബ മിൽക്ക് മിഷൻ പദ്ധതി, എന്താണ് നന്ദബാബ മിൽക്ക് മിഷൻ പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. നന്ദബാബ മിൽക്ക് മിഷൻ്റെ പ്രാഥമിക ലക്ഷ്യം ഉത്തർപ്രദേശിലെ പാൽ ഉൽപ്പാദകരെ ശാക്തീകരിക്കുക എന്നതായിരുന്നു. അപ്പോൾ നന്ദബാബ മിൽക്ക് മിഷൻ്റെ പ്രാഥമിക ലക്ഷ്യം ഉത്തർപ്രദേശിലെ പാൽ ഉൽപ്പാദകരെ ശാക്തീകരിക്കുകയും ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്ഥാപിക്കുകയും ഉൽപ്പാദകർക്ക് അവരുടെ പാലിന് ന്യായമായ വില നൽകുകയും അതുവഴി അവരുടെ സാമ്പത്തിക ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അതായത് നന്ദബാബ മിൽക്ക് മിഷൻ്റെ പ്രാഥമിക ലക്ഷ്യം ഉത്തർപ്രദേശിലെ പാലുൽപാദകരെ ശാക്തീകരിക്കുക, ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്ഥാപിക്കുക, ഉൽപ്പാദകർക്ക് അവരുടെ പാലിന് ന്യായമായ വില നൽകുകയും അതുവഴി അവരുടെ സാമ്പത്തിക ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് നന്ദബാബ മിൽക്ക് മിഷൻ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ നന്ദബാബ മിൽക്ക് മിഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശും ആ പദ്ധതി ആരംഭിച്ച മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥുമാണ്. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ഗ്യാരണ്ടീഡ് പെൻഷൻ പദ്ധതിയാണ്. ആന്ധ്രാപ്രദേശ് ഗ്യാരണ്ടീഡ് പെൻഷൻ പദ്ധതി എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന പദ്ധതിയാണുള്ളത്. അവരുടെ മാസ ശമ്പളത്തിൽ, അതായത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% ഭാവിയിൽ ലഭിക്കാം എന്ന രീതിയിൽ കണക്കുകൂട്ടി പെൻഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയും അതിന് തത്തുല്യമായ എമൗണ്ട് തന്നെ സർക്കാർ പെൻഷൻ നിധിയിലേക്ക് സമാഹരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ലഭിക്കുന്ന പെൻഷനാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ഗ്യാരണ്ടീഡ് പെൻഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ. കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ഗ്യാരണ്ടീഡ് പെൻഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ എന്ന് പറയുന്നത്. ഗ്യാരണ്ടീഡ് പെൻഷൻ സ്കീമിന് കീഴിൽ പെൻഷൻകാർക്ക് അവരുടെ അവസാനത്തെ ശമ്പളം എത്രയാണോ അവർ വാങ്ങിയത് അതിൻ്റെ 50% പെൻഷനായി ലഭിക്കുന്നത്. ഗ്യാരണ്ടീഡ് പെൻഷൻ സ്കീമിൽ പെൻഷൻകാർക്ക് അവരുടെ അവസാനത്തെ ശമ്പളത്തിൻ്റെ 50% പെൻഷനായിട്ട് ലഭിക്കുന്നു. 2004 സെപ്റ്റംബർ 1 ശേഷം സർവീസിൽ ചേർന്ന ജീവനക്കാർ തങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യേണ്ടതാണ്. റിട്ടയർമെൻറ്റിന് ശേഷം ജീവനക്കാർക്ക് വിപണിയിലെ ഏറ്റക്കുറച്ചിലിന് വിധേയമായിട്ട് പെൻഷൻ ലഭിക്കുന്നതും ആയിരിക്കും എന്നതാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന പദ്ധതിയുടെ പ്രത്യേകത. ഇനി അടുത്ത സ്കീമിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത സ്കീമിൻ്റെ പേര് ഇതാണ്, അമ ഒഡീഷ നവിൻ ഒഡീഷ പദ്ധതി. അമ ഒഡീഷ നവിൻ ഒഡീഷ പദ്ധതി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അമ ഒഡീഷ നവീൻ ഒഡീഷ പദ്ധതിക്ക് ഒഡീഷ മന്ത്രിസഭ ഈ അടുത്തയിടെ അംഗീകാരം നൽകുകയുണ്ടായി. അമ ഒഡീഷ നവീൻ ഒഡീഷ പദ്ധതിക്ക് ഒഡീഷ മന്ത്രിസഭ ഈ അടുത്തയിടെ അംഗീകാരം നൽകുകയുണ്ടായി. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം
പ്രത്യേകിച്ച് ജഗന്നാഥ സംസ്കാരം സംരക്ഷിക്കുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒറീസയിലെ ഏറ്റവും സാംസ്കാരിക സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാചീനമായി നിലനിൽക്കുന്ന സംസ്കാരത്തിനെയാണ് ജഗന്നാഥ സംസ്കാരം എന്ന് പറയുന്നത്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രത്യേകിച്ച് ജഗന്നാഥ സംസ്കാരം സംരക്ഷിക്കുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പ്രകാരം 1,00,000 രൂപ വരെയുള്ള വിവിധ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം 1,00,000 രൂപ വരെയുള്ള വിവിധ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. പ്രാദേശിക ആരാധനാലയങ്ങളുടെ സംരക്ഷണവും ചരിത്രപരമായ സ്ഥലങ്ങളും മറ്റ് അവശ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യങ്ങളും സംരക്ഷിക്കുക എന്നതും ഈ പദ്ധതിയിൽ പെടുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധാർഹമാണ്. പാസീസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.